നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കാനാണോ പ്രയാസം? ആ ഓക്കേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ആ ശരി ഏട്ടാ, ഓക്കേ. ഹലോ സർ. ഭാവന, ഞാനൊരു സീരിയസ് മാറ്റർ പറയാനാണ് വിളിച്ചത്. എന്താ സർ? ഭരതനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതൊന്ന് വ്യക്തമാക്കാനും ഭാവനയെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്. പറയണം സർ. നമ്മുടെ സിറ്റിയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മൈക്കിൾ എന്നൊരാൾ ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ്. ഈ മൈക്കിളിനോടൊപ്പം ഭരതിനെ പല പ്രാവശ്യം കണ്ടതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ ഭരതിന് അയാളെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. അയാളോടൊപ്പമുള്ള സൗഹൃദം അത്ര നല്ലതല്ലെന്ന് ഭാവന ഭരതിനോടൊന്ന് പറഞ്ഞേക്ക്. സർ, ഈ മൈക്കിൾ ഭരതിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുള്ളതായി ഈ അടുത്ത സമയത്താ ഞാൻ അറിഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ടാ ഭാവന എന്നോടെങ്കിലും ഒന്ന് പറയാത്തത്? അത് അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായില്ല സർ. ഇപ്പൊ ഈ മൈക്കിൾ ഭരതിന്റെ വൈഫ് ഹൗസിൽ പോയി ഭരതിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരില് അവിടെ ആകെ പ്രശ്നോ. ഭരത് ഇപ്പൊ എവിടെ? വീട്ടിൽ നിന്നും വൈഫ് ഹൗസിൽ നിന്നും അകന്ന സർ ഇപ്പൊ ഭരത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ ഭാവന. മൈക്കിളിനെ ഞങ്ങൾക്ക് ഇതേവരെ തുണ്ടി മുതലോടെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം വന്ന ആ നിമിഷം അവനകത്ത. അപ്പൊ ആരൊക്കെ കൂടെ ഉണ്ടോ അവരെല്ലാം കസ്റ്റഡിയിലെടുക്കും. ഭരത്തുണ്ടെങ്കിൽ ഭരത്തിനെയും കസ്റ്റഡിയിലെടുക്കും. അയ്യോ സർ, ഒരിക്കലും അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ക്രിമിനലിനോടൊപ്പം ചേരില്ല. ഇതെന്തോ ചതി പറ്റിയതാ. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളാം. ഭാവന, ഭാവനയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ ഞാനിത് ഭാവനയെ അറിയിച്ചത്. അറിയാം സർ. അപ്പൊ ഉടനെ തന്നെ ഭരത്തിന് വിവരം അറിയിക്കണം. ശരി. അറിയാലോ, മറ്റ് കേസുകളെ പോലെ അല്ല ഡ്രഗ്സ്. വ്യക്തമായ തെളിവുകളോടെ ഭരതിനെ എവിടെയെങ്കിലും വെച്ച് പിടിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സൂര്യയോട് ഒന്ന് പറഞ്ഞേക്ക് ഭരതിനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. അറിയാലോ, പോലീസിൽ ഭരതിനൊരു ഭാവി ഉള്ളതാ. ഞാൻ തീർച്ചയായിട്ടും പറയാം സർ. ഓക്കെ ഭാവന. സൂര്യ, എസ് ഐ അജിത് സാർ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തിന്? അരുന്ധതി പറഞ്ഞതുപോലെ ഭരത് ആ മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ ഒപ്പം ഉള്ളതെന്ന് തോന്നുന്നു. അയാൾക്കൊപ്പം ഭരതിനെ പലതവണ കണ്ടിട്ടുള്ളതായി പോലീസിന് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഭരതിന് എന്തിന്റെ കേടാ ഭാവന? ഈ സ്വഭാവം കൊണ്ടാണോ പോലീസ് ഉദ്യോഗസ്ഥനാവാൻ പോകുന്നത്? ഓരോരുത്തരുടെ ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി വരെ കൊടുത്തിട്ടാ പല കടമ്പകളും കിടക്കുന്നത്. സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നിട്ടുള്ള ഭരതിന്റെ ബുദ്ധി എന്താ? കടം കൊടുത്തോ? എനിക്കറിയില്ല സൂര്യ, അവനിത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. ആരൊക്കെയോ ചേർന്ന് അവനെ ട്രാപ്പിലാക്കാൻ നോക്കുകയായിരിക്കും. അത് വേറെ ആരും ആയിരിക്കില്ല, അവന്റെ അമ്മായി അമ്മയും ആ അനിരുദ്ധനും തന്നെയായിരിക്കും. ഇപ്പം ഭരതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ അരുന്ധതിയെ സേഫാക്കിയിരിക്കല്ലേ. ഇനി ഭരതിനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാ പിന്നെ ആ ശല്യം ഒന്ന് തീർന്നു കിട്ടുമല്ലോ. സൂര്യ, എനിക്കൊന്ന് ഭരതിനെ കാണണം, നമുക്കൊന്ന് പോയാലോ? എവിടേക്ക്? ആദ്യം അവൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട്ടെ. അല്ലാതെ ഈ അവസ്ഥയിൽ തന്നെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമോ? അമ്മ അറിഞ്ഞാൽ തന്നെ വിടാനും പോകുന്നില്ല. സൂര്യ, എന്നാ സൂര്യ ഒന്ന് ഭരതിനെ അന്വേഷിക്കോ, അവനൊന്ന് കണ്ട കൂട്ടിക്കൊണ്ടു വാ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, താനൊന്ന് സമാധാനപ്പെടുക. ഇപ്പൊ തന്നെ എസ് ഐ വിളിച്ച് തന്നോട് ഈ കാര്യം പറഞ്ഞത് അമ്മ അറിയണ്ട. തന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനാ അമ്മ ഇപ്പൊ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഭരത്തൊരു മണ്ടനാണെന്നേ ഞാൻ പറയൂ. സകല സൗഭാഗ്യങ്ങളോടും കൂടി ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ട് ജീവിക്കാൻ അറിയാത്തൊരു മണ്ടൻ. അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? എന്തിനാ? ആദ്യം അവൻ എന്താ ഉണ്ടായെന്ന് സത്യം പറയട്ടെ. ഞാൻ ഭാവനയെ വിളിച്ചായിരുന്നു. അരുന്ധതി അംബാലി ആന്റിയും കൂടെ അവിടെ പോയി ഭാവന ഇനി പറയാനൊന്നുമില്ലെന്ന് അവള് പറഞ്ഞത്. അരുന്ധതി ഭാവനയോട് മോശമായിട്ട് സംസാരിച്ചോ? അരുന്ധതി അല്ലമ്മേ സംസാരിച്ചത്, അംബാലി ആന്റിയാ. അവരെന്തിനാ ഇവിടെ വരാതെ അങ്ങോട്ട് പോയത്? ഭാവനയെ നാട്ടിക്കാൻ അല്ലാതെ എന്തിനാ അവരവിടെ പോകുന്നത്? ഞാനിത് പോയി ചോദിക്കാന്ന് വിചാരിച്ചാ. ഭാവനയാണ് വേണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോയായിരുന്നു. ഭരതിനിത് എന്തിന്റെ കേടാന്നാ മനസ്സിലാവാത്തത്? അവൻ ഈ കള്ളൂറിയന്മാരെ പോലെ ഭാര്യ എന്തിനാ തല്ലുന്നേ?
അരുന്നതിൽ കൈവച്ചത് കൊണ്ടല്ലേ അടിച്ചിറക്കി വിട്ടത്. അനുഭവിക്കട്ടെ. അത് മാത്രമല്ലല്ലോ അമ്മേ, ഇനി പറയായിരുന്ന ഒട്ട് ശരിയാവത്തില്ല. ഭരതന് വേറെയും ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അതെ അമ്മേ, അവൻ ആരോടൊക്കെ ചേർന്ന് വീണ്ടും ഈ മയക്കുമരുന്നിന്റെ ഇടപാട് തുടങ്ങിയിരിക്കുക. അതെ അമ്മേ, ഞാനും രമേശനും കൂടെ ഇവനെ നല്ലതുപോലെ ഉപദേശിച്ചിട്ടുള്ള അമ്മയും ഭാവനയും ഒന്നും അറിയിക്കാത്ത. എന്താ ചെയ്തോട്ടെ ഇത്? ഇങ്ങനെയുള്ളവനാണ് സബ് ഇൻസ്പെക്ടർ ആവാൻ പോകുന്നത്. അവൻ ഞങ്ങളുടെ ടീമിന്റെ കൈ പെടാൻ കാരണം ഞാൻ കാരണമാണെന്ന് അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണമാണ് അന്ന് അവൻ ആ 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതെന്നും അങ്ങനെയാണ് ആ മയക്കുമരുന്ന് ഇടപാടുകാരൻ അവനെ ചൂഷണം ചെയ്തെന്നും അവനോട് പറഞ്ഞത്. എങ്കില് അത് സത്യമായിരിക്കും സേതോട്ട, അല്ലാതെ അവൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യത്തില്ല. എനിക്കറിയത്തില്ല മായേ, ഇവനിങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഒരാള് സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സേതു. അരുന്ധതിക്കും ഭരതനോട് നല്ല ദേഷ്യമുണ്ടമ്മേ, അത്രമാത്രം അവൻ അവളെ ദേഹോദ്രം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രശ്നമാവുമേ. പ്രതാപനങ്ങൾ ഭരതനെ തല്ലണമെങ്കിൽ സംഭവം അല്പം സീരിയസ് ആ. ഇനി ഭാവനേശി വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ജയനിർമ്മല ആന്റി ഭാവനേശി വിടണമല്ലോ. അതൊരു കണക്കിന് നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. തൽക്കാലം അവളെ അല്പം റെസ്റ്റ് എടുക്കട്ടെ. നീ ഭരത് എവിടെയൊന്നും തിരക്ക്, നമുക്കൊരു സമാധാനം വേണ്ട. അവനെ സംരക്ഷിക്കാൻ ഇപ്പൊ കൂട്ടുകാരുണ്ടല്ലോ അമ്മേ, അത്രക്ക് നല്ല കൂട്ടുകാരല്ലെന്നേ ഉള്ളൂ. മായേ, നീ ആ ഭാമി ഒന്ന് വിളിച്ചേ. അവിടെ ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും അവക്കെങ്കിലും നമ്മളെ ഒന്നും വിളിക്കാറില്ലേ? നീ ഒന്ന് വിളിച്ചേ അവളെ. ഭാമേ, നിനക്ക് അവിടെ സുഖമാണോ? എന്താ ഇത് ചോദിക്കാനാണോ മായേച്ചി ഇപ്പൊ വിളിച്ചത്? അല്ല, ഭരതന്റെ കാര്യം ചോദിക്കാനാ വിളിച്ചത്. എനിക്ക് തോന്നി. എന്താ അവൻ അങ്ങോട്ട് വന്നോ? അവനെന്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇല്ല, ഇങ്ങോട്ട് അവൻ വന്നിട്ടില്ല. പക്ഷെ സേതോടൻ അവനെ വഴി വെച്ച് കണ്ടു. എന്താ ബാമേ, അവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഭരത് ഇപ്പൊ പഴയ ആളെ അല്ല. ഇവിടെ എല്ലാവരെയും അവനൊന്ന് ഭരിച്ചാ കൊള്ളാമെന്നുണ്ട്. എന്തിനാ ബാമേ നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നേ? അവന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നല്ലേ. മായേച്ചി, ആ പഴയ ഭരത് അല്ല ഇപ്പോ, അതാദ്യം മനസ്സിലാക്ക്. ഇപ്പൊ ഭരത്തിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അവനായിട്ട് എന്റെയും കൂടെ ജീവിതം ഇപ്പൊ ഇല്ലാണ്ടാക്കാൻ പോകുന്ന. പണ്ടുള്ളവര് പറയാറില്ലേ, ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം പാടില്ലാന്ന്. അത് എത്രമാത്രം ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മായേച്ചി, ഭരത്തിന് മയക്കുമരുന്ന് കച്ചവടം നടത്താനുള്ള വീടല്ല ഇത്. അതുകൊണ്ട് ദയവായിട്ട് ഇന്നെങ്കിലും ഒന്ന് ജീവിക്കാൻ അനുവദിക്കണമെന്നൊന്ന് ചെന്ന് പറഞ്ഞേക്ക്. അപ്പോ ഭരതൻ ഇനി ആ വീട്ടിൽ സ്ഥാനം ഇല്ലെന്നാണോ നീ പറയുന്നേ? അത് ഞാൻ ഇനി പറയണ്ടല്ലോ. ഒരു അല്പമെങ്കിലും നാണോ മാനോ ഉള്ളവനാണെങ്കിൽ അവൻ ഈ വീട്ടിലേക്ക് കയറി വരുമോ? ഈ പറയുന്ന ഭാമ തന്നെയാണല്ലോ അല്ലേ? എടി, ഇതിലും വലിയ പ്രശ്നങ്ങൾ നീ ആ വീട്ടിൽ നേരിട്ടിട്ടുണ്ട്, അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? ശരി ഭാമേ, നീ ഫോൺ വെക്ക്, ഞങ്ങൾ എന്താ വേണ്ടെന്നൊന്ന് ആലോചിക്കട്ടെ. അമ്മ കേട്ടില്ലേ ഭാമയുടെ സംസാരം? ചേച്ചി എന്തിനാ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നേ? ഇപ്പൊ അവള് പറഞ്ഞല്ലോ, ഭരത് കാരണമാണ് അവളുടെ ജീവിതം ഇല്ലാണ്ടാകാൻ പോകുന്നേന്ന്. ഇതിപ്പോ നമ്മളാരും വിചാരിക്കുന്നിടത്ത് നിൽക്കാൻ പോകുന്നില്ലേ പ്രശ്നം?
അംബാലയന്റെ ഇത് രൂക്ഷമാക്കാനാണ് സാധ്യത. അവന്റെ തലവിധി എന്താന്ന് വെച്ചാൽ അങ്ങനെ വരട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാന്. ഭാവന അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെന്റെ ശിക്ഷ ഇപ്പൊ അവൻ അവ കൊടുത്തോണ്ടിരിക്കുന്ന. എന്റെ കുഞ്ഞിന്റെ തലയിലെഴുത്ത് അല്ലാതെ ഞാൻ എന്തോന്ന് പറയാന. ഒരു കാലത്തും സ്വസ്ഥത കിട്ടത്തില്ല ഈ വീടിനകത്ത്. മോളെ, സേതു ഭരത്തിന് വഴി വെച്ച് കണ്ടായിരുന്നു. ആണോ?